മതിലകം സെൻറ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി കാഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. പാസിംഗ് ഔട്ട് പരേഡിൽ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ മുഖ്യാതിഥിയായി സംബന്ധിച്ചു. മതിലകം എസ് എച്ച് ഒ കെ എം ഷാജി എസ് പി സി പതാക ഉയർത്തി. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ എ എസ് ഐ ശ്രീജിത്ത് സത്യപ്രതിജ്ഞ ചൊല്ലി. സാമൂഹിക പ്രതിബദ്ധതയും സഹജീവി സ്നേഹവും ജീവിക്കുമെന്നും പ്രഖ്യാപിത നിയമവ്യവസ്ഥയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ അക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ സ്വമേധയാ അനുസരിക്കുമെന്നും കാട്ടൂർ മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മതിലകം സെൻറ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, മതിലകം ഒ എൽ എഫ് ഹൈസ്കൂൾ, പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂൾ, എടത്തിരുത്തി എസ് ഡി പി സമാജം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ എസ് പി സി കാഡറ്റുകളാണ് പരേഡിൽ പങ്കെടുത്തത്. മാസ്റ്റർ ഫഹീം അബ്ദുള്ള റസാഖ് നയിക്കുന്ന രണ്ടാം നമ്പർ ബോയ്സ് പ്ലറ്റൂണാണ് വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഡൈസിന് മുന്നിലൂടെ കടന്നു പോകുന്നത്. മതിലകം സെന്റ് ജോസഫ്സിലെ മാസ്റ്ററുടെ ഡൈസിന് മുന്നിലൂടെ കടന്നു പോകുന്നത്. പ്ലറ്റൂണാണ് വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഡൈസിന് മുന്നിലൂടെ കടന്നു പോകുന്നത്. പ്ലറ്റൂണാണ് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നത്. ബോംസ് പ്ലറ്റൂണാണ് വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഡൈസിന് മുന്നിലൂടെ കടന്നു പോകുന്നത്. കുമാരി അഞ്ജന രാജേഷ് നയിക്കുന്ന ആറാം നമ്പർ ഗേൾസ് പ്ലറ്റൂണാണ് വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഡൈസിന് മുന്നിലൂടെ കടന്നു പോകുന്നത്. എടത്തിരുന്നി എച്ച് ഡി പി എസ് എച്ച് എസ് ലെ കുമാരി അവന്തിക പി എസ് നയിക്കുന്ന ഏഴാം നമ്പർ ഗേൾസ് പ്ലറ്റൂണാണ് വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മികച്ച കാഡറ്റുകൾക്കും പരിശീലകർക്കും ചടങ്ങിൽ പുരസ്കാരം നൽകി. പരേഡിന് മാസ്റ്റർ മുഹമ്മദ് ഫാരിസ് നേതൃത്വം നൽകി. എസ് പി സി ജില്ലാ നോഡൽ ഓഫീസർ മനോഹരൻ, നാല് വിദ്യാലയങ്ങളിലെയും പ്രധാന അധ്യാപകർ, പി ടി എ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ, വിദ്യാർത്ഥികൾ, എത്ര മനോഹരമായാണ്, അച്ചടക്കത്തോടു കൂടിയാണ് നമ്മുടെ മുമ്പിൽ നിന്ന് അവര് രണ്ട് കൊല്ലത്തെ അവരുടെ പരിശീലനം പൂർത്തിയാക്കിയത് അവതരിപ്പിച്ചത്. അതിനുവേണ്ടി തയ്യാറാക്കിയ പ്രിയപ്പെട്ട അധ്യാപകർ, രക്ഷിതാക്കൾ, പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ എല്ലാവരും നല്ല ഒരു ഭാവി തലമുറയെ സൃഷ്ടിക്കാനുള്ള പ്രയത്നത്തിൻ്റെ കൂടി ഭാഗമാകുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വിദ്യാഭ്യാസത്തിൻ്റെ അത്യധികമായ ലക്ഷ്യം നന്മയുള്ള
ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ എഞ്ചിനീയറും ഡോക്ടറും വക്കീലുമൊക്കെ പറയുമെങ്കിലും ആത്യന്തികമായി ഏറ്റവും ഉയർന്ന അർത്ഥത്തിൽ ഉള്ള നമ്മുടെ ലക്ഷ്യം, വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം, ഏറ്റവും നല്ല ഒരു സമൂഹത്തെ സൃഷ്ടിക്കലാണ് എന്ന കാര്യത്തിൽ ആർക്കും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകാൻ വഴിയില്ല. അതിനിപ്പോൾ ഇന്നത്തെ ലോകത്തിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ കുട്ടികളെ വലയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതുപോലത്തുള്ള വലകളിൽ പെടാൻ ഉള്ള സാധ്യത ഏറുന്ന ഒരു സാഹചര്യമാണ്. അതിന് റെസിസ്റ്റൻസ്, പ്രതിരോധം സൃഷ്ടിക്കാൻ കൂടി എസ് പി സി നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. അവർ നാളെ ഈ സമൂഹത്തിൻ്റെ ഏറ്റവും മിടുക്കരായിട്ടുള്ള, ഏറ്റവും നേതാക്കന്മാരായിട്ടുള്ള, ഏറ്റവും ഗൗരവപ്പെട്ട അർത്ഥത്തിൽ ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കാനുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളായി മാറട്ടെ എന്നാണ് എനിക്ക് ഏറ്റവും ചുരുങ്ങിയ അർത്ഥത്തിൽ ഇവരോട് എല്ലാവരോടും സവിനയം അഭ്യർത്ഥിക്കാനുള്ളത്.